വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ ബച്ചമ്മ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോയും അതുപോലെ തന്നെ എന്റെ ഫസ്റ്റ് വെളിയിൽ ഇറങ്ങിയിട്ടുള്ള വ്ളോഗ് വീഡിയോ, അതായത് ബാക്കിയുള്ള നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അൺബോക്സ് ചെയ്യാൻ പോകുന്നൊരു മോണോപോഡാണ്. അപ്പൊ അതും എടുത്തുകൊണ്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ, അതായത് റോഡിൽ കൂടെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യ സമയങ്ങളാണ് നമുക്ക് ആദ്യം അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം. അതിനുശേഷം ഞാൻ കാണിക്കാൻ പോകുന്ന വ്ളോഗ് വേറൊന്നുമല്ല, ഞങ്ങൾക്കൊരു എണ്ണപ്പനത്തോട്ടമുണ്ട്. അപ്പൊ എണ്ണപ്പനത്തോട്ടത്തിന്റെ കാഴ്ചകളും എണ്ണപ്പനത്തോട്ടത്തില് പനങ്ക മുറിക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന പ്രോസസ്സുകളും എല്ലാം കാണിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തില് ഞങ്ങള് തെന്മല വരെ അതുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ബൈ റോഡ് വരുന്ന ട്രിപ്പ് കാര്യങ്ങളും എല്ലാം കാണിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അധിക സമയങ്ങളാണ്, നമുക്ക് നേരെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മോണോപോഡ്. ഈ മോണോപോഡ് മേടിച്ചതിന്റെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. നീ ഇങ്ങനെ കുന്തം പോലെയൊക്കെ അതെന്തെങ്കിലും പറയടി. ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന മോണോപോഡ്. എഞ്ചിനീയറിംഗ് സ്കിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ മോണോപോഡിൽ കുറച്ച് ആൾട്ടറേഷൻ ഒക്കെ വെച്ച് ആൾട്ടറേഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ഫോണൊക്കെ വെച്ചിരിക്കുന്നത്, അല്ല വെക്കാനുള്ള പ്ലാന്. അപ്പോ അതിനുള്ള വേണ്ടുന്ന ആക്സസറീസ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാന്നൊക്കെയാണ് ആദ്യം നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ കാണാൻ പോകുന്നത്, അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. അപ്പൊ അധികം സമയങ്ങളാണ് നമുക്ക് അൺബോക്സ് ചെയ്തേക്കാം. അപ്പൊ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു മോണോപോഡാണ്. ഈ മോണോപോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു മോണോപോഡാണ്. അപ്പോൾ ഞാൻ കുറച്ച് മൗണ്ടും പിന്നെ അതുപോലെ തന്നെ ഫോൺ ഹോൾഡറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്ന മോണോപോഡ് സെൽഫി സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെവി ആണ് സാധനം. അപ്പൊ നമുക്ക് അധികം സമയങ്ങളാണ് അൺബോക്സിംഗിലേക്ക് പോവാം. നമ്മൾ ആമസോണിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് മേടിച്ച ഫോൺ ഹോൾഡറും അതുപോലെ തന്നെ ബോൾ മൗണ്ടും. ബോൾ മൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഫിക്സഡ് ആക്കിയിട്ട് അത് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ഉള്ളതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനകത്തൊരു സ്ക്രൂ ഇല്ല. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഞാനൊരു 10mm സ്ക്രൂ മേടിച്ച് കട്ട് ചെയ്ത് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഒന്നുകൂടെ പൊട്ടിച്ചു നോക്കാം. ഞാൻ ഈ ഫോൺ ഇവിടെ തല്ലി പൊട്ടിച്ച് തല്ലി പൊട്ടിക്കത്തില്ല, നിന്റെ തലമുണ്ട ഞാൻ പൊളിക്കത്ത്. ഇതാണ് നമ്മൾ മേടിച്ച മോണോപോഡ്. ഇത് ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ മണ്ടയില് ഇത് തറയില് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ടുള്ളൊരു സ്റ്റാൻഡ് പോലെ, സ്റ്റാൻഡ് അല്ല ഒരു റബ്ബർ ബുഷ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം വെച്ച് ഈ മൗണ്ടിന് പകരം, അതായത് ഈ ബോൾട്ടിന് പകരമായിട്ട് നമുക്കിവിടെ ബോൾ മൗണ്ടും അതുപോലെ തന്നെ ഫോൺ ഹോൾഡറോടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സെൽഫി സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാമെന്ന് കരുതി. അപ്പൊ നമ്മൾ അത് കാരണം അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവാണ് ചെയ്തത്. ഇങ്ങനൊരു മോണോപോഡ് മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് രണ്ട് സെൽഫി സ്റ്റിക്ക്, അതായത് ഒരേ കമ്പനിയുടെ തന്നെ രണ്ട് സെൽഫി സ്റ്റിക്കാണ് മേടിച്ചത്. രണ്ട് തവണ മേടിച്ചപ്പോഴും ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. രണ്ട് തവണ റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അപ്പൊ പിന്നീട് അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഇച്ചിരി കൂടെ വില കൂടിയാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം മേടിക്കാൻ നേരത്തെ അങ്ങനെയാണ് ഈ മോണോപോഡിലേക്ക് വരിക.
അപ്പൊ ഇതിന്റെ വെയിറ്റ് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 kg 250 g. നല്ല ഹെവിയാണ് കൈപ്പിടിക്കാൻ. ഇത് മതി വരുത്തുന്ന തല്ലിക്കൊല്ല അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും പോവാണെങ്കിൽ അത്യാവശ്യം ഒരു ഡിഫൻസീവ് എക്യുപ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാന്നുള്ളൂ. അപ്പൊ ഇത് എങ്ങനെയാണ് ഞാൻ ഫോൺ സെറ്റ് ചെയ്യാൻ പരിവർത്തനത്തിലാക്കുന്നത് എന്ന് ഞാൻ കാണിച്ചത്. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ട ഒരു ബോൾ മൗണ്ട് ആണ്. ഇതും അതുപോലെ ഈ ഫോൺ വെക്കാനുള്ള ഈ ഹോൾഡറും കൂടെ എനിക്ക് ഏകദേശം 230 രൂപയായിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ പിരി ഉണ്ട് ഇത് ഹോൾഡർ വെക്കാനുള്ള. അപ്പൊ ഈ ഹോൾഡർ ഇതിനകത്ത് ഇങ്ങനെ പിരിച്ച് കയറ്റിയിട്ട് അപ്പൊ ഈ ബോൾ മൗണ്ട് ഇത് ഫിക്സ് ചെയ്ത് ഇതപ്പോ ഇനി എങ്ങോട്ട് വേണേലും തിരിയും. അപ്പൊ നമ്മുടെ സെൽഫി സ്റ്റിക്ക് പോലെ എങ്ങോട്ട് വേണേലും നമുക്ക് തിരിക്കാം. ഇനി ഇതിന്റെ മണ്ടയില് നമുക്ക് ഈ ഫോൺ ഹോൾഡർ വെക്കണമായിരുന്നു. അപ്പൊ ഈ ഫോൺ ഹോൾഡർ വെക്കണമെങ്കിൽ ഇതുപോലെ ഒരു നട്ട് വേണമായിരുന്നു. അത് ഇതിനോട് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഈ 10mm നട്ട് ഞാനൊരു വർക്ക്ഷോപ്പിൽ പോയി, വർക്ക്ഷോപ്പല്ല ഈ ടൂള് കിട്ടുന്ന ആക്സസറി ഷോപ്പിൽ പോയിട്ട് മേടിച്ചു. മേടിച്ചതിന് ശേഷം അത് ഈ ഹോൾഡറിനകത്ത് വെക്കാൻ പറ്റുന്ന പരുവത്തില് ആക്സോ ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്യുന്നൊന്നും വിശ്വസിച്ചൊന്നും എടുക്കാൻ പറ്റില്ല, ഫൈറ്റായിരുന്നു കട്ട് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഇത് ഫിക്സ് ആവാൻ നോക്കിയ കാരണം ഇതിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ഇതിനി ഊരി എടുക്കാൻ പറ്റൂല ഈ ഒരു സ്ക്രൂവ്. ഇത് ഫിക്സായി. അപ്പൊ ഇത് ഇങ്ങനെ മുകളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാം. ഇപ്പൊ ഇത് സെൽഫി സ്റ്റിക്ക് പോലൊക്കെ തന്നെയായി, പക്ഷെ നല്ല ഹെവിയാണ്. കയ്യിന്ന് താഴെ പോയാലും വലിയ വിഷയമില്ല, നല്ല സ്ട്രോങ് സാധനമാണ്. നമ്മുടെ സെൽഫി സ്റ്റിക്ക് പോലൊക്കെ അല്ല, നല്ല ഡ്യൂറബിലിറ്റിയും നല്ല സ്ട്രെങ്തും എല്ലാം ഉള്ളതാണ്. അത് ഉറപ്പ് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ തന്നെ മുറിക്കിയ കാരണം എനിക്ക് ഉറപ്പാണ് ഇതിൽ നിന്ന് ഒരു കാരണവശാലും പോകത്തില്ല. പിന്നെ സെൽഫി സ്റ്റിക്കും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ സെൽഫി സ്റ്റിക്കിൽ ഒരു ബട്ടൺ ഉണ്ട്, നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റില്ല. ഓൾറെഡി എൻ്റെ ഫോണിൽ സെൽഫി സ്റ്റിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല കാരണം സീ പോർട്ട് ആയത് കാരണം. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് ഇനി ഇതിനകത്ത് കുറച്ച് ഷോർട്സ് എടുത്ത് കാണിച്ചു തരാം ഈ മോണോപോഡ് യൂസ് ചെയ്തിട്ടുള്ള. ഇതാണ് മോണോപോഡിലുള്ള നോർമൽ ആയിട്ടുള്ള വിഷ്വൽ. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വരുമെന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പോ ഈ ഐ കോണ്ടാക്ട് എങ്ങനെ ആയിരിക്കും അറിഞ്ഞുകൂടാ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ക്യാമറ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്, അതായത് സ്ക്രീനിൽ നിന്ന് മാറി. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കുന്ന വ്യൂ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് ഹെവി ആയത് കാരണം നല്ല ഷെയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള വ്യൂ അപ്പം എങ്ങനെ ആയിരിക്കും നോക്കാം. ഇത് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഒരുപാട് നമ്മളെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി വ്യൂ കാണാം. അപ്പൊ അതെ ഇത്രയും പുകയാണ് മോണോപോഡ് വരുന്നത്. പിന്നെ വ്ലോഗ് ചെയ്യുമ്പോ കണ്ണു വേദനയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക, വേറൊന്നും കൊണ്ടല്ല. എവിടെ നോക്കട്ടെന്ന് അറിയത്തില്ല, കാരണം ക്യാമറ ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പൊ ചിലപ്പോ ഒറ്റയ്ക്ക് വ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ അടുത്ത് പിടിക്കുമ്പോ കണ്ണ് വേറെ അങ്ങോട്ടേലും ഒക്കെ ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ ക്ഷമിച്ചേക്കുക. ഈ മോണോപോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വാവേക്കാളിലും നീളമാണ്. വാവ ഹീൽസ് ആണ് ഇട്ടിരിക്കുന്നത്, എന്നിട്ട് പോലും വാവേക്കാട്ടിലെ നീളമാണ് ഈ മോണോപോഡിന്. നമ്മൾ ഈ പ്രൊഡക്റ്റ് മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ബോക്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1399 രൂപയാണ്. ഞങ്ങൾക്ക് ഇത് ഓഫർ വഴി കിട്ടിയത് 899 രൂപയ്ക്കാണ്. സോ നമ്മൾ ഇത് പ്രൊമോഷൻ വഴി കിട്ടിയ പൈസയും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഇട്ടിട്ടാണ് ഈ ഒരു മോണോപോഡ് മേടിച്ചത്. അപ്പോൾ ഈ മോണോപോഡ് മേടിക്കാനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോളാം, എല്ലാവരും കയറി നോക്കി തരേ. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ വ്ലോഗാണ്. അപ്പോൾ അതൊരു എക്സ്പീരിമെൻ്റൽ വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്ത് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും. പിന്നെ ക്യാമറ ഞാൻ പറഞ്ഞല്ലോ ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് മാറിയിട്ട്, അപ്പോൾ അതുകൊണ്ടുള്ള കുഴപ്പങ്ങളുമുണ്ട്. അപ്പോൾ അധികം സമയങ്ങളെ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം.